ഹലോ ഗൈസ്, ട്രാവൽ ബൈ ഹാദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനം പോകുന്ന ഹൈവേയിലാണ്. ഈ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് റോഡായ മലമണ്ട ഓഫ് റോഡുണ്ട്. ആ മലമണ്ട ഓഫ് റോഡിലേക്കാണ് നമ്മൾ ഇന്നത്തെ റൈഡ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇന്ന് നമ്മളെ ചങ്കാണ് കൂടെ ഉള്ളത്, ചങ്കാട് ഇരിക്കുന്നുണ്ട് ഫുവാദ്. അപ്പോൾ കുറച്ചും കൂടി ആളുകൾ ഇങ്ങോട്ട് വരാനുണ്ട്, അവർ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവരെ മലമണ്ടയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ആസിഫ്രോയും ടീമും വരുന്നുണ്ട്. കട്ട് ഓഫ് റോഡ് റൈഡേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മലമണ്ടയിൽ പോയിട്ട് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഓഫ് റോഡാണ്, പറഞ്ഞാൽ കട്ട് ഓഫ് റോഡാണ്. ഇതാണ് ഹൈ ടാസ്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. ഇതാട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്, അടിപൊളിയാട്ടോ. ഇവിടുന്ന് വ്യൂ ഒക്കെ അടിപൊളിയായി തുടങ്ങിയിട്ടോ. ഇനി അങ്ങോട്ട് അപാര കാഴ്ചകളായിരിക്കും മിക്കവാറും. ഓ, സൺറൈസ് വരുന്നുണ്ട്. 7 മണിയാണ് സമയം. ഇപ്പോൾ അടിപൊളി ഓഫ് റോഡാട്ടോ. കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഓഫ് റോഡ് ട്രയലാണ് ഈ പറയുന്ന മലമണ്ട ഉറുമ്പിക്കര ഓഫ് റോഡ്. ഈ ഒരു മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വൈബാണെന്ന് പറഞ്ഞത്, അടിപൊളി വൈബ്. ഇങ്ങോട്ട് പോകുന്നത് ഉറുമ്പിക്കര ഭാഗത്തേക്കുള്ള റോഡാണ്, ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ മലമണ്ട. നമ്മൾ വന്ന കുട്ടിക്കാനം ഏലപ്പാറ റൂട്ട് ഇവിടുന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് മുകളിലേക്ക് കയറി പോകണം. വണ്ടിയായി ഹെവി 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 ടാസ്ക്കാണ്. ഹെവി ഹെവി ടാസ്ക് ആട്ടാ. ഓ, കുടുങ്ങി 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 വണ്ടി കുടുങ്ങി. അയ്യോ, വണ്ടി കുടുങ്ങി. കെട്ടിൻ്റെ പണി സീനായി സീനായി. വണ്ടി കുടുങ്ങിട്ടാ ഗേസ്, വണ്ടി കുടുങ്ങി. വണ്ടിയുടെ അടി തട്ടി കണ്ടോ, ഫുള്ള് തട്ടി. എട്ടിൻ്റെ പണി. അയ്യോ, ഇനി വാതുപുറ വരുന്നുള്ളൂ. ഇവിടെ പണി കിട്ടി, ഇതിലെടുക്കേണ്ടിയിരുന്നു വണ്ടി. ഓ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മലമണ്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലടിയിൽ കണ്ടൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ഉറുമ്പിക്കര പോകുന്ന റൂട്ടാട്ടോ. ആ പന്തിഫാമൊക്കെ കാണുന്നുണ്ട് അവിടെ. അവിടുന്നാണ് ഉറുമ്പിക്കര പോകുന്നത്. ആ മലനിരകളാണ് ഉറുമ്പിക്കര മലനിരകൾ. അവിടെയൊക്കെ കോടയൊക്കെ മൂടിയിട്ട് അടിപൊളി കാഴ്ച കാണുന്നുണ്ടോ. അപ്പോൾ സമയം ഏകദേശം 8 മണിയാണ്. ആ ഒരു ആംബിയൻസ് അനുഭവിക്കണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരണം. ഫുള്ള് കോടയൊക്കെ ഇറങ്ങി ഇറങ്ങി തുടങ്ങി. ഇതാ ഒരുത്തം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, ഫുള്ള് റങ്കിലാണ് ഇരിക്കുന്നത്. അട്ട കടിച്ചിട്ടുണ്ട്. അട്ട പോയോ? അതെ, അട്ട കടിച്ച് കാണാൻ നല്ല വലുതായിട്ടുണ്ടാറ്. മക്കളെ പൊളിച്ചു പൊളിച്ചു. ഓ.
അപ്പോൾ നമ്മൾ ഈ ടാസ്ക് പൂർത്തിയാക്കി. അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഏരിയ ഇടുക്കിയിലുണ്ടോ നമ്മൾ വിശ്വസിക്കില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇങ്ങോട്ട് കേട്ടോ. ഒരു രക്ഷയില്ല എന്നാൽ ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ ഒരു ഏരിയയുടെ കാഴ്ചയുടെ ഭംഗിയൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ആ ഒരു വൈബ് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ കേട്ടോ. ഇതതിൻ്റെ ഒരു ഏരിയ നമ്മളെ കുട്ടിക്കാനം ഭാഗം ആ ഒരു ഭാഗത്താട്ടോ, നമ്മളെ ഏലപ്പാറ ഭാഗം ആ ഒരു ഭാഗത്താണ്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. കണ്ടില്ലേ അടിപൊളിയാണ്. അങ്ങ് കാണുന്ന ഏരിയ കൂടി നമ്മൾ ഉറുമ്പിക്കര പോവുക. അവിടെ ടോപ്പുണ്ട്, ആ ടോപ്പിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റണം. അവിടെയൊക്കെ അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളിട്ടുണ്ടോ. ഒരു രക്ഷയില്ല എന്നാലും ഒരു രക്ഷയില്ല. ഈ നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കാം, ഈ ഒരു ഏരിയയുടെ ഭംഗി എങ്ങനെ ഉണ്ട് നോക്കാം. അടിപൊളിയാണ്. കുറച്ച് കോടയുണ്ട്, കോട കൂടി മാറിക്കഴിഞ്ഞാൽ വേറെ ലെവലായി കയറാം. കോടയുള്ള സമയത്ത് വേറെ ലെവലായിരിക്കും. കണ്ടില്ലേ ഇടുക്കി ഫുള്ള് ഇവിടുന്ന് കാണാം കേട്ടോ, ഒരു ഭാഗം മൊത്തം കാണാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. ഓ വന്നതിന് മുതലായിട്ടോ അവിടെ ഒരു കുളമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങകലെ ഒരു കുളം കാണുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ ഒരു ക്യാമ്പ് സൈറ്റാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയാവും ചിലപ്പോൾ. അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുപോകണ്ടി, അതിൻ്റെ മുകളിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. മലമണ്ടയിൽ നീലക്കുറിഞ്ഞ് പൂത്തുക്കുന്ന കേട്ടോ. നീലക്കുറിഞ്ഞാണ് ഈ കാണുന്നത്. ചെടികൾ കുറച്ചേ ഉള്ളൂ, തപ്പി നോക്കാം കുറേ ഉണ്ടോ എന്ന്. എന്നാലും ഇവിടെ ഒരു ചെടി കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ സാധനം. 12 കൊല്ലം കഴിഞ്ഞു പൂക്ക. ഒരു ചെടി 12 കൊല്ലം കഴിയുമ്പോ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെ ടീമാണ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലോസിവിൽ വന്നിട്ടുള്ളത് ആസിഫ് റോയും ടീമാണ് അവിടെ വന്നിട്ടുള്ളത്. എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. രണ്ടുപേരും എനിക്ക് പരിചയമൊന്നുമില്ല. നിങ്ങളുടെ പേരെന്തായിരുന്നു? അൻസാർ. കോട്ടയംകാരൻ തന്നെയാണ്. ഇത് നമ്മളെ ചങ്ക കേട്ടോ, ചങ്ക ഇവിടെ ഉണ്ട്. ആ അതെ അതെ, അണുങ്ങി ഇരിക്കുന്നതിൽ ഫുള്ള് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയാണ്. അതെ ഇത് ആ സാർ, രണ്ടുപേരും ബ്രദേഴ്സ് ആണോ? കറക്റ്റ് ഫേസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അല്ലേ കറക്റ്റ് മനസ്സിലാവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സാധനം എടുത്തി എവിടെ അണ്ണും കളിപ്പിച്ച് ഇറങ്ങി, അണ്ണും കളിപ്പിച്ച് മലമണ്ടന്റെ മുകളിലെത്തി. ഒരു രക്ഷയില്ല, എക്സ്ട്രീം ഓഫ് റോഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജീപ്പിന് വന്നപ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. വന്ന ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അവരോട് പറയുകയും ചെയ്തു തന്നെ പ്രാവശ്യം വന്നു. എന്നാലും അത് അവരില്ലായിരുന്നപ്പോ നമ്മൾ ഇങ്ങനെ സാധിച്ചു. ഇവിടെ ആരും ഇല്ല, സത്യം പറഞ്ഞാൽ ആരും ഇവിടെ ഇല്ല. 2000 രൂപയാണ് പറയേണ്ടത് അവിടെ. അജി എന്നാ തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്ക് അറിയത്തില്ല എന്താണ്. അതെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിയേരം പറഞ്ഞു അവിടെ ക്യാമ്പൊക്കെ ഉണ്ട് അങ്ങക്ക് എന്ന് പറഞ്ഞു. ഞാൻ തായക്കാണ് റിസോർട്ട്, അതാണ് തായ റിസോർട്ട് ഉണ്ടല്ലോ. അല്ല ഈ കാണുന്നത് ക്യാമ്പാണ്, റിസോർട്ട് ഇതല്ല. തായ റിസോർട്ട് ഉണ്ട് കണ്ടില്ലേ. ആ ഈ വഴി അല്ലല്ലോ, ഈ തായക്ക് ഇറങ്ങിയിട്ട് ആ ഉണ്ട് ആ. I'm so happy, I can't memorize, 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 I'm so happy
പതുക്കെ 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 ഇവിടെ കല്ലുണ്ടേ നമ്മള് അങ്ങനെ മലമട കേറിട്ടോ ലാസ്റ്റ് നമ്മള് മലമട്ടെത്തി ചങ്ക്സും കാര്യങ്ങളെല്ലാം എത്തി രണ്ട് എക്സ്പ്ലസ് ഒരു ഹിമാലയം ഞങ്ങളെല്ലാം കൂടി അടിച്ച് പൊളിച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് തിരിച്ച് ഞങ്ങൾ വേറൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ സ്പോട്ടിലെ വിശേഷങ്ങളൊക്കെ വൈകാതെ കാണാം ഇറങ്ങുന്ന ഓഫ് റോഡിൻ്റെ വീഡിയോ കൂടി കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇറങ്ങുന്ന ഓഫ് റോഡിൻ്റെ വീഡിയോ കൂടി നിങ്ങൾ കാണണം ഓഫ് റോഡ് എങ്ങനെ ഇറങ്ങാൻ കൂടി ഒന്ന് പഠിക്കണം അത്യാവശ്യം ഹെവി ഹെവി ടാസ്ക് ഓഫ് റോഡാണ് കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡാണ് കേട്ടോ മലമണ്ടയിലേക്കുള്ള ഓഫ് റോഡ് എന്ന് പറയുന്നത് നമ്മളെ ആസിഫ്രോ എത്തിയിട്ടുണ്ട് പുള്ളി ഭയങ്കര ഒരു റൈഡറാണ് എന്തായാലും പൊളിച്ചു അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് വണ്ടി പൊളിച്ചില്ലേ വണ്ടീനെ കോലം മട്ടണം മാറി ഹിമാലയ ഹിമാലത്തുമ്പോൾ ഹിമാലയം ആവുള്ളൂ ഹിമാലയം ആ പോലെ തന്നെ അല്ലത് അപ്പോ ഹിമാലയത്തിന്റെ പോലെയായി കാണിച്ചു വണ്ടി എന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി മിക്കവാറും കുറച്ച് ടാസ്ക് ആയിരിക്കും ഇറങ്ങാനുള്ള ഇറക്കാതെ കേട്ടോ മലമണ്ടയിൽ നിന്ന് കയറിപ്പോയപ്പോൾ അതിൽ സീൻ ഉണ്ടായിരുന്നില്ല ഇറങ്ങാൻ നല്ല സീനാ പക്ഷേ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കിതിൽ കൊണ്ടുപോകട്ടോ ഏത് വണ്ടി കൊണ്ടുപോകാം പേടിക്കാൻ പാടില്ല എന്നുള്ളൂ വേറൊരു റിസ്ക്കും ഇതിലില്ല ടാസ്ക് ആണെങ്കിലും നല്ല പൊളിയാണ് പൊളി പൊളി വൈബ് നേരെ പോകാനും മതി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന വഴി കേട്ടത് വന്ന വഴി ഇറങ്ങുകയാണെ റോഡൊന്നും ഇല്ലാന്ന് പറയാം പക്ഷെ പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പൊളി പൊളി പറഞ്ഞാൽ ഹെവി പൊളി പൊളി പറഞ്ഞാൽ ഒന്നൊന്നര പൊളി അവിടെ എന്താ പറ്റിയിട്ടുണ്ട് വണ്ടി ചെറുതായി ചാഞ്ഞിട്ടുണ്ട് ഓടട്ടെ ഓടട്ടെ എന്തേറ്റി അങ്ങോട്ട് പോയാ അങ്ങോട്ട് പോയോ ആ ഞാൻ വലിക്കാം വലിക്കാ കിട്ടില്ല കിട്ടില്ല അങ്ങനെയൊന്നും കിട്ടൂലേ യെസ് യെസ് ഫ്രണ്ട് വലിക്കേ വലിക്കേ ഹേലെ ഹേ ഓ കയ്യില അതിക്ക് ചാടി വണ്ടി വണ്ടി കുഴിയേക്ക് ചാടി അത് കയ്യില്ല കയ്യില്ല കിട്ടൂല കിട്ടൂല ആ ന്യൂട്രൽ അല്ല വണ്ടി ഓഫ് ആയിക്കോട്ടെ ഓഫ് ആയിക്കളി പ്രശ്നമല്ല ന്യൂട്രൽ കഴിയുന്നില്ലല്ലോ ഹേലെ യെസ് നനങ്ങണില്ലട്ടോ വണ്ടി അതല്ല അവിടെ മറ്റേ വണ്ടി ഓഫ് ആയിക്കളി ഇനി പാ സീനാണ്ട് ഇവിടെ പിടിച്ച് വലിക്കണം ഇതിന്ന് മലമണ്ട ഓഫ് റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഒരിക്കലും മറക്കില്ല അത്തരത്തിലുള്ള വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത കിടിലം വ്ളോഗുമായിട്ട് ഉടനെ വരുന്നതാണ് എല്ലാവർക്കും ബൈ ബൈ